Hello friends, Korean travel in the Pudir video like a lavakum sogatham. Either Adimatu request under Ningal Adimatan and Yangal video card on Ningal. Please like, share, and subscribe. And bell icon in Luna, clicky and Markada up and Yangal day, Ella videoism Ningalka, Ningalka Kana Betin Irigam. Another Ningal searchy other than Ningal like Ethan Irigam. So in the ഞങ്ങളുടെ വീഡിയോ വൈറ്റ് ബാച്ച് പ്ലാനിനെ കുറിച്ചാണ് ഇതിനു മുമ്പ് ഞങ്ങളൊരു ബ്ലാക്ക് ബാച്ച് ഫ്ലവർ അല്ലെങ്കിൽ ബാച്ച് പ്ലാന്റിനെ കുറിച്ച് ഞങ്ങളൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഞങ്ങൾ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും ഇതിൻ്റെ കൂടെ അതും കൂടെ ഒന്ന് കാണാനായിട്ട് പരിശ്രമിക്കുക ഇത് വൈറ്റ് പ്ലാന്റിൻ്റെ അത്രയ്ക്ക് ബ്ലാക്ക് പ്ലാന്റിൻ്റെ അതനുസരിച്ച് അത്ര അങ്ങ് കോമൺ അല്ല അതുപോലെ ഞങ്ങളിത് നട്ട് വളർത്തിയപ്പോൾ അതിൻ്റെ വളർച്ചയിലും കുറേ ഡിഫറൻസ് ഞങ്ങൾ നോട്ട് ചെയ്തു അതായത് ബ്ലാക്കിനേക്കാൾ കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ് വൈറ്റ് വളർത്താൻ പിന്നെ ഇതിൻ്റെ ഒരു ഭംഗി എന്താ പറയുക വളരെ വ്യത്യസ്തമാണ് മറ്റേതിൽ നിന്നും ഇത് കുറച്ച് റെയറാണ് ഇതിന് നല്ല ഡിമാൻഡുള്ളൊരു സാധന ഒരു ചെടിയാണ് ബോത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബാറ്റ് പ്ലാന്റ് അല്ലെങ്കിൽ ബാറ്റ് ഫ്ലവർ ഇത് വൈറ്റ് ബ്ലാക്കിനേക്കാൾ ഡിമാൻഡുള്ളൊരു സാധനമാണ് ഇതിപ്പോൾ ഒന്നര വർഷമായിട്ട് ഞങ്ങൾ ഒരു ചട്ടിയിൽ വളർത്തിയേക്കുമായിരുന്നു വലിയ ലാർജ് ചട്ടിയിലാണ് അത് ഇപ്പോൾ ഇത് രണ്ടാമത്തെ പൂവാണ് ഞങ്ങൾക്ക് ഇത് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അന്നേരം ഒരു വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു അത് ഇതുകൊണ്ട് ആ പേര് പറയുന്നത് പോലെ തന്നെ ബാറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഫ്ലവർ അത് ഒരു ബാറ്റിൻ്റെ ഫേസ് അല്ലെങ്കിൽ ആ ഹെഡ് ഭാഗത്തിന് വെരി സിമിലറാണ് അതുകൊണ്ടാണ് ഈ പ്ലാന്റിന് അല്ലെങ്കിൽ ഫ്ലവറിന് ബാറ്റ് പ്ലാന്റ് അല്ലെങ്കിൽ ബാറ്റ് ഫ്ലവർ അങ്ങനെ പേര് വന്നിരിക്കുന്നത് ഇത് വൈറ്റ് എന്ന് പറയുമ്പോൾ പ്യുവർ വൈറ്റ് അല്ല ഇതിനകത്ത് ക്രീമിഷ് വൈറ്റിനകത്ത് ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ പർപ്പിൾ സ്ട്രൈപ്സ് ഉണ്ട് അത് അത് കൂടുതൽ അത് ബ്യൂട്ടിഫുൾ ആക്കുന്നു അതിൻ്റെ ആ ടു പെറ്റൽ അതിനെ കവർ ചെയ്യുവാണ് അതിൻ്റെ ബാക്കിൽ ഒരു പെറ്റൽ അതിൻ്റെ ബാക്കിലേക്ക് പോകുന്നു രണ്ട് പെറ്റൽ ഫ്രണ്ടിലേക്ക് വന്ന് കവർ ചെയ്യുന്നു അതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് വൈറ്റ് ഫ്ലവർ ആണെങ്കിലും അത് ബ്ലാക്കാണ് അതാണ് ആ ബാറ്റിൻ്റെ ഒരു ഷേപ്പ് അതിനകത്ത് കൊണ്ടുവയ്ക്കുന്നത് അതുപോലെ ഒരു പെറ്റൽ അതിന് അണ്ടർനീത്ത് അതിന് പ്രൊട്ടക്ഷൻ പോലെ കവർ ചെയ്യുന്നു എന്നിട്ട് പിന്നെ കണ്ടോ നീണ്ട ഇതിങ്ങനെ വന്നിരിക്കുന്നുണ്ട് വൈറ്റിൽ നല്ല ഭംഗിയാണ് അത് കുറേ നാളെടുക്കും കുറേ വീക്സ് എടുക്കും അതിൻ്റെ ഫ്ലവർ ഇങ്ങനെ ചെറുതായിട്ട് വന്നിട്ട് അത് നല്ലോണം കുഞ്ഞതായിട്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് വരുന്നത് എന്നിട്ട് അതെങ്ങനെ അത് ചെറുതായിട്ട് വരുന്നതിൻ്റെ പഴം എടുത്ത് വയ്ക്കാൻ മറന്നുപോയി അത് കുറേ വീക്സ് എടുത്തിട്ടാണ് ഇത്രയും പൊങ്ങി അത് വിടരുന്നത് വിടർന്നു കഴിഞ്ഞാലും കുറേ ആഴ്ചകൾ ഈ പൂവ് നിൽക്കും അതാണ് അതിൻ്റെ അടുത്തൊരു പ്രത്യേകത പിന്നെ കട്ട് ഫ്ലവർ ആയിട്ട് വയ്ക്കാനും കുഴപ്പമില്ല പിന്നെ ഇതിൻ്റെ അടിയിൽ കണ്ടോ ഇത് നല്ല കുറേ തൈകൾ വന്നിട്ടുണ്ട് ഇത് റെഡി ടു പ്രൊപ്പഗേറ്റ് ആണ് അപ്പോൾ ഈ ഫ്ലവർ കഴിയുമ്പോഴത്തേക്കും ഇത് ഇതെല്ലാം ഇതിൻ്റെ തൈകളെല്ലാം സെപ്പറേറ്റ് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ് അതിൻ്റെ ഒരെല്ലാം കേടായിപ്പോയത് എന്തോ ഇത് ഒരു ലാർജ് ചട്ടിയിലാണ് പഠിച്ചിരിക്കുന്നത് നിലത്താണെങ്കിലും ഭാഗത്ത് ഇത് ഷെയ്ഡ് വേണ്ട ചെടിയാണ് വൺസ് ഇത് ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെരി ഈസി ടു കെയർ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം വെള്ളം വേണം സമ്മറിൽ ഡെയിലി വാട്ടറിങ് മസ്റ്റാണ് വിൻ്ററിൽ ഓൾട്ടർനേറ്റ് ഡേ അല്ലെങ്കിൽ ഇവർ ടു ഡേയ്സ് വാട്ടറിങ് ചെയ്താൽ മതി പിന്നെ ഷെയ്ഡ് ഇവിടെ ഇപ്പോൾ കണ്ട് ചെറിയൊരു സൺലൈറ്റ് ആ മോർണിംഗ് സൺ അടിക്കുന്നതേ ഉള്ളൂ അതും ഒരു സോർട്ട് ഓഫ് ഫിൽറ്റേർഡ് ആയിട്ടാണ് വരുന്നത് കാരണം ഇങ്ങനെ വാഴകളുടെ ഇടയ്ക്കാണ് ഞങ്ങളിത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ ഫിൽറ്റേർഡ് സണ്ണാണ് ഇച്ചിരി ആണെങ്കിലും കിട്ടുന്നത് അങ്ങനെ പാടുള്ളൂ അപ്പോൾ ഇത് ഇൻഡോറിലായിട്ടും കീപ്പ് ചെയ്യാം പക്ഷേ ലൈറ്റ് വേണം അവിടെ ഇൻഡോറിലായിട്ടും വയ്ക്കുന്നതിന് കുഴപ്പമില്ല പാറ്റിയോടെ അടിയിലോ ബാൽക്കണിയിലോ അങ്ങനെയൊക്കെ ചെയ്യുന്ന കുഴപ്പമില്ല അല്ലെങ്കിൽ ഔട്ട്ഡോറിൽ ഇങ്ങനെ ഷെയ്ഡ് കിട്ടുന്നിടത്ത് ഫിൽറ്റേർഡ് സൺ കിട്ടുന്നിടത്ത് ഇത് വളർത്താവുന്നതാണ് ഈസിയാണ് ഇതിൻ്റെ സംഗതികൾ പഠിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ടറിംഗ് ആണ് മെയിനായിട്ട് പിന്നെ ഫിൽറ്റേർഡ് സണ്ണ് പിന്നെ എന്തോ ഫെർട്ടിലൈസർ വൺസ് ഇൻ എ ഇയർ ഓർസോ അല്ല ഇങ്ങനെ ഇച്ചിരി ഓൾ പർപ്പസ് ഫെർട്ടിലൈസർ ഇച്ചിരി ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കുന്നതേ ഉള്ളൂ അത്രയേ ഉള്ളൂ വേറെ എന്തോ ഈസി ടു ലുക്ക് ആഫ്റ്റർ ആണ് പക്ഷേ ഹൈ ഡിമാൻഡ് വെരി ബ്യൂട്ടിഫുൾ ഫ്ലവറാണ് അപ്പോൾ അത്
നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു ഇത് വാങ്ങിച്ച് വളർത്താനായിട്ട്. വെരി ബ്യൂട്ടിഫുള്ളാണ്. ഗാർഡൻ ഇഷ്ടപ്പെട്ടിരുന്നവർ, ഫ്ലവർ ഇഷ്ടപ്പെടുന്നവർ, ചെടി ഇഷ്ടപ്പെടുന്നവർ ഇത് മസ്റ്റായിട്ട് ഒരെണ്ണം ഈ ബാറ്റ് പ്ലാന്റ് ഒരു എന്ത് പറയാം ബ്ലാക്കും വൈറ്റും വാങ്ങി നട്ട് വളർത്തണമെന്നാണ് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ ഇല ഉണ്ട്, ഭയങ്കര ഗ്ലോസിയാണ്, നല്ല വലിയ ഇലയാണ് അത്. ഇതുകൊണ്ടോ നല്ല വലിയ ഇലയാണ്, നല്ല ഗ്ലോസി ബ്യൂട്ടിഫുൾ ഇലയാണ്. ഇങ്ങനെ ഇത്രയും വലിയ ഇല ഫോർ ലീവ്സ് വരുമ്പോഴാണ് ഞങ്ങൾ മോണിറ്റർ ചെയ്തിരുന്നു. ഈ ഫോർ ലീവ്സ് ഇത്രയും വലിയത് വരുമ്പോഴത്തേക്കുമാണ് ഫ്ലവർ ചെയ്യാനായിട്ട് ഫ്ലവറിങ്ങിന് ചെടി റെഡിയാകുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ സോഫാർ മോണിറ്റർ ചെയ്ത്. അതിൻ്റെ വൈറ്റ് ബ്ലാക്കിനെ കമ്പയർ ചെയ്യുമ്പോഴത്തോളം ഗ്രോത്ത് ഇച്ചിരി സ്ലോ ആണ്. അതുപോലെ ഫ്ലവറിങ്ങും ഇപ്പോൾ ഓരോ ഫ്ലവർ വീതം ഞങ്ങൾക്ക് ഉണ്ടായാലും ആ സമയം ബ്ലാക്കിലാണെങ്കിൽ കുറേ ഫ്ലവർ ഒരേ സമയം ഉണ്ടായിരുന്നു. പക്ഷേ അന്നേരം വൈറ്റ് സ്ലോ ഗ്രോത്ത് ആണെങ്കിലും ഫ്ലവർ ഒത്തിരി ഫ്ലവർ ഒന്നിച്ചുണ്ടാവുന്നില്ലെങ്കിലും ഇത് അന്നേരം മറ്റേനേക്കാൾ റെയറാണ്, ബ്ലാക്കിനേക്കാൾ റെയറാണ്, കിട്ടാൻ ബുദ്ധിമുട്ടാണ്, വില കൂടുതലാണ്. പക്ഷേ വെരി വർത്ത് വൈലാണ്. ഇത് ഒരെണ്ണം നട്ട് വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ഒന്നൊന്നര വർഷം ആകുമ്പോഴത്തേക്കും നമുക്ക് പൂ ഉണ്ടാകുന്നു. കൂടാതെ ചെടി നന്നായിട്ട് വളർന്ന് അതിൻ്റെ തൈകൾ ഇഷ്ടംപോലെ കിട്ടും. പിന്നെ അത് പ്രിപ്പറേഷനും കൂടെ പഠിച്ചാൽ മതി, അത് മാറ്റി നട്ട് നമുക്ക് കൂടുതൽ ചെടി ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇതാ ഇപ്പോൾ ഈ ഫ്ലവർ അത് വിരിഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഇപ്പം ഈ കാണിക്കുന്നത്. അതിൻ്റെ ആ ടോപ്പിലുള്ള പർപ്പിൾ അല്ലെങ്കിൽ ആ പർപ്പിൾ കളറ് കുറച്ചും കൂടെ അങ്ങ് ഡീപ്പായിട്ടുണ്ട്. ആ സ്ട്രൈപ്പ് കുറച്ചും കൂടെ അങ്ങ് ഡീപ്പായിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ അടിയിലേക്ക് വരുമ്പോഴാണെങ്കിൽ ഡാർക്ക് പർപ്പിൾ അല്ലെങ്കിൽ ആ ബ്ലാക്ക് കളറിലുള്ള ഇത് ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം അങ്ങ് വിരിഞ്ഞിട്ടുണ്ട്. എന്തോ ഭംഗിയാണെന്ന് നോക്കി ആർക്കും ഇത് ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല. സോ ബ്യൂട്ടിയാണ്, വെരി പ്രറ്റി, സോ വണ്ടർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഫ്ലവറാണ് ഇതിൻ്റെ. ഇതിൻ്റെ അടിയിൽ കണ്ടോ ഇങ്ങനെ നല്ല നല്ല ഭംഗിയാണ്. അതിൻ്റെ ആ വെള്ളം ഇതിങ്ങനെ നീണ്ടു നിൽക്കുന്നു, നല്ല ഭംഗിയാണ്. ഈ ഫ്ലവർ ഒരു അപ് ടു 2 മന്ത്സ് ഇത് വിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കുമോ കേട്ടോ. ചിലപ്പോൾ ഇതിന് താങ്ങും കൊടുക്കേണ്ട വരും, കാരണം വെയിറ്റ് കൂടിയിട്ട്. ഇത് ഇത് ഭാഗ്യം കൊണ്ട് ഇത് സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ഇത് ചിലപ്പോൾ ഇതിൻ്റെ വലിപ്പം കൊണ്ടും അതിൻ്റെ വെയിറ്റ് കൊണ്ടും ഇത് ചിലപ്പോൾ താങ്ങും കൂടെ കൊടുക്കേണ്ട വരും. ഇത് കട്ട് ഫ്ലവർ ആയിട്ടും വയ്ക്കാം, അല്ലെങ്കിൽ ഇത് പ്ലാന്റിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ഇഷ്ടം. ഇത് അപ് ടു 2 മന്ത്സ് ഇത് സോ ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കും ഇത് പ്ലാന്റിൽ തന്നെ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വൈറ്റ് ബാച്ച് പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പ്ലീസ് കമൻറ്റ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആ ബെൽ ഐക്കണിനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.